ഒരു പുതിയ റവന്യൂ ഡിവിഷൻ കൂടി അനുവദിക്കാൻ ഇന്നു കൂടിയ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. കൊല്ലം ജില്ല അതിവിസ്തൃതമായ ഒരു ജില്ലയാണെങ്കിലും ആകെ ഒരു റവന്യൂ ഡിവിഷൻ മാത്രമാണുള്ളത്, അത് കൊല്ലത്താണ്. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലകളെ കേന്ദ്രീകരിച്ച് പുനലൂർ, പത്തനാപുരം താലൂക്കുകളും കൊട്ടാരക്കര താലൂക്കിൻ്റെ മലയോര മേഖലകൾക്കുമെല്ലാം പ്രയോജനം ചെയ്യത്തക്ക തരത്തിലാണ് പുതിയ റവന്യൂ ഡിവിഷൻ രൂപീകരണം നിലവിൽ വന്നത്. പുനലൂർ ആസ്ഥാനമാക്കിക്കൊണ്ട് ഉള്ള റവന്യൂ ഡിവിഷനാണ്. ആ റവന്യൂ ഡിവിഷനിൽ വേണ്ടുന്നതായിട്ടുള്ള ഉദ്യോഗസ്ഥരെ 36 തസ്തികകൾ ഇന്നു കൂടിയ മന്ത്രിസഭാ യോഗം അംഗീകാരവും നൽകി. പുതിയ റവന്യൂ ഡിവിഷൻ ആരംഭിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും അതിനാവശ്യമായിട്ടുള്ള തസ്തികകൾ അംഗീകരിക്കുകയും ചെയ്ത കേരള ഗവൺമെൻറ്റിനെ ഞാൻ ഈ അവസരത്തിൽ ഈ നിയോജകമണ്ഡലത്തിൻ്റെ MLA എന്നുള്ള രീതിയിൽ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. ഞാൻ ഉൾപ്പെടുന്ന ഗവൺമെൻറ്റാണ് അതിൽ തീരുമാനമെടുത്തത്. ഇത് കഴിഞ്ഞ എത്രയോ വർഷക്കാലമായി കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നായിരുന്നു. വാഗ്ദാനങ്ങൾ നൽകിയിട്ടുള്ളതെല്ലാം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായി RDO ഓഫീസ് പുനലൂരിൽ സ്ഥാപിക്കാനുള്ള അനുമതി മന്ത്രിസഭയെക്കൊണ്ട് എടുപ്പിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. ജനങ്ങളോട് തുടർന്നും എല്ലാവിധമായിട്ടുള്ള പിന്തുണയും സഹകരണവും ഉണ്ടാകണം എന്ന് ഞാൻ വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഈ കിഴക്കൻ മേഖലയിലെ ആദിവാസി വിഭാഗങ്ങൾ, പട്ടികാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവർ, അതുപോലെ തന്നെ മറ്റ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അവർക്കെല്ലാം ആഗ്രഹമാകുന്ന ഒരു തീരുമാനമാണ് ഭരണരംഗത്ത് വന്നിട്ടുള്ള ഈ വലിയ ഒരു മാറ്റത്തിന് ഇടവരുന്ന ഈ തീരുമാനം. റവന്യൂ ഡിവിഷൻ പുനലൂരിൽ ഒരു റവന്യൂ പുതിയ ഡിവിഷൻ ആരംഭിക്കുന്നത് നാട്ടുകാർക്കും ജനങ്ങൾക്കും ആകെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിൽ ആശയക്കുഴപ്പം മൂലം എല്ലാം സമരങ്ങളും മറ്റും ആ രംഗത്ത് വന്നവരും മറ്റുമൊക്കെ ഉണ്ട്. അവരോടെനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സമരങ്ങളെല്ലാം പിൻവലിക്കണം, ഈ വികസന പ്രവർത്തനങ്ങളോടൊപ്പം അവരെ സഹകരിച്ച് മുന്നോട്ട് പോകണം. നമുക്ക് ഇപ്പോൾ വന്നിട്ടുള്ള ഈ അവസരങ്ങൾ പൂർണ്ണമായി മുതലാക്കിക്കൊണ്ട് LDF സർക്കാർ നൽകുന്ന ഇത്തരം വികസന നേട്ടങ്ങൾ നമുക്ക് യോജിച്ചെന്ന് സ്വീകരിക്കാം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.